വന്നിരിക്കുന്നത് സെക്കൻഡ് ഇയർ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ 18-ാം തീയതി തുടങ്ങുകയാണ്. അപ്പൊ ആ എക്സാമിനേഷന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണെന്നറിയാം. അപ്പൊ എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുവരെയുള്ള എക്സാമിന്റെ ഒരു റിവ്യൂ വെച്ച് എന്തൊക്കെ ആയിരിക്കും എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യാം, പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം ബോട്ടണിയും സുവോളജിയും കൂടെ ബയോളജി എന്ന് പറഞ്ഞ പേരിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പം ബോട്ടണിക്കും സുവോളജിക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഇവിടെ ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഫെയിലായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാസ് ഔട്ട് ആകണം. അപ്പം എപ്പോഴും സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വരുമ്പോൾ അവർ ഫെയിലാവുകയാണ് എങ്കിൽ ബോട്ടണിയും മാത്രം പഠിച്ചാൽ പോരാ, ബോട്ടണിയും സുവോളജിയും ഒരുപോലെ പഠിച്ച് പാസ്സാകാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇയറിൽ ബോട്ടണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രധാനമായിട്ടും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞ് നമ്മൾ പ്ലാന്റിൻ്റെ പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ മോർഫോളജി, ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മോർഫോളജി എന്താണെന്ന് പഠിച്ചു, അനാറ്റമിയെ കുറിച്ച് പഠിച്ചു, പിന്നെ സെല്ലും സെൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും പ്രധാനമായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ നേരെ ഫിസിയോളജിയിൽ 5 ചാപ്റ്റർ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് 10-11 ചാപ്റ്റേഴ്സ്, 22 ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടൽ ബയോളജിയിൽ, 11 ചാപ്റ്റേഴ്സ് ബോട്ടണി, 11 ചാപ്റ്റേഴ്സ് സുവോളജി. അതിൽ ഈ 11 ബോട്ടണിയിൽ വരുന്ന 11 ചാപ്റ്റേഴ്സ് അതിൻ്റെ ഒരു റിവിഷൻ, അതായത് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. അപ്പം നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇന്നത് ഈ ടോപ്പിക്ക് ഇന്നതൊക്കെയാണെന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യുക മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊന്നും നമ്മളിനി പറയേണ്ട കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നിന്നേസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ അതിനകത്ത് ആദ്യമേ പഠിച്ചു. അപ്പൊ എന്തിന്റെ ബേസിലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിറ്റാക്കർ കൊണ്ടുവന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും സെൽ സ്ട്രക്ചർ ഉണ്ട്, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഇവല്യൂഷൻ. ഈ 5 പോയിന്റിന്റെ ബേസിൽ, പ്രധാനമായിട്ടും ഈ 5 പോയിന്റിന്റെ ബേസിൽ. അപ്പം എന്താണ് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ? വിറ്റാക്കറ് 5 കിങ്ഡം, ഇപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ 5 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് വെച്ചാൽ, ഈ 5 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ 5 കിങ്ഡം പറഞ്ഞപ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതായത് 1-ാമത്തെ 5 കിങ്ഡം ഏതൊക്കെയാണ്? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗൈ, അനിമേലിയ, ഇത്രയാണ്. അതിൽ ആദ്യം നമ്മൾ മൊനീറയെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് യൂണിസെല്ലുലാറാണ്, പ്രോക്യാരിയോട്ടിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? യൂണിസെല്ലുലാർ, യൂക്യാരിയോട്ടിക്, അക്വാട്ടിക് ഓർഗാൻസ്. ഫംഗയുടെ കേസിൽ പറഞ്ഞു മൾട്ടി സെല്ലുലാർ ഹിറ്ററോട്രോപ്സ് ആണ്, സെൽ വാൾ മേഡ് അപ്പ് കൈറ്റിൻ. പ്ലാന്റ് കിങ്ഡം പറഞ്ഞപ്പം പറഞ്ഞു മൾട്ടി സെല്ലുലാർ ആട്ടോട്രോപ്സ് ആണ്, സെൽ വാൾ സെല്ലുലോസിക് ആണ്, ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ്, ഓർഗൻ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് കാണുന്നത്. അനിമേലിയ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? മൾട്ടി സെല്ലുലാർ ഹിറ്ററോട്രോപ്സ് ആണ്, ന്യൂട്രീഷൻ മെയിൻലി ഹോളോസോയിക് ആണ്, സെൽ വാൾ ആബ്സെന്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ പ്രസന്റ് ആയിരിക്കുന്നു. അപ്പം ഇതിൽ മൊനീറ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോക്യാരിയോട്ടിക് വിഭാഗം, ബാക്കിയെല്ലാം പ്രോട്ടിസ്റ്റ തൊട്ട് അനിമേലിയ വരെയുള്ള ഗ്രൂപ്പ് എല്ലാം തന്നെ എന്താണ്? യൂക്യാരിയോട്ടിക് ഓർഗാനിസം. അപ്പൊ 5 കിങ്ഡം എന്താണ്? ആ 5 കിങ്ഡത്തിന്റെയും മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്തിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ പഠിച്ചത്? അതൊന്നും ഓടിച്ചു തോന്നുന്നു, എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
പിന്നെ നമ്മുടെ കിങ്ഡം മുനീറയിലേക്ക് കടക്കാം. അപ്പൊ കിങ്ഡം മുനീറ എന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുമ്പോൾ പ്രധാനമായിട്ടും മുനീറയെ നമ്മളെ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനി. പ്രധാനമായിട്ടും അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാം. മുനീറയെ നമ്മൾ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, യു ബാക്ടീരിയയിൽ നമ്മൾ സയനോ ബാക്ടീരിയയും ഉണ്ട്, അതോടൊപ്പം തന്നെ ബാക്ടീരിയയും ഉണ്ട്. അതിൽ നമുക്ക് ആർക്കി ബാക്ടീരിയയുടെ ആ പ്രത്യേകത ക്ലാസിഫിക്കേഷൻ, എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷനിൽ കാണുന്ന ബാക്ടീരിയ മൂന്ന് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്തൊക്കെയാണ്? ഹാലോഫൈൽസ്, സോൾട്ട് ലവിങ് ബാക്ടീരിയ, തെർമോസിഡോഫൈൽസ്, ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയ, മെത്തനോജൻസ്, മാർഷി ഏരിയയിൽ കാണുന്ന ബാക്ടീരിയ. ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻസിലൊക്കെ കാണുന്നത് എന്താണ്? അപ്പോൾ അത് ഹോട്ടാണ്. ഇപ്പോൾ ഹോട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അസിഡ് കണ്ടന്റ് കൂടുതലുള്ളിടത്ത് കാണുന്ന ബാക്ടീരിയ തെർമോ അസിഡോഫൈൽസ് ഓർത്ത് വയ്ക്കുക. സാൾട്ട് ലവിങ് ആണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കി ബാക്ടീരിയ ചോദിച്ചാൽ നമുക്കറിയാം മെത്തനോജൻ ബയോഗ്യാസ് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. ഇപ്പം മൂന്ന് പോയിന്റ് മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് യു ബാക്ടീരിയയിൽ പോകാം. യു ബാക്ടീരിയയിൽ നമ്മൾ പഠിക്കുമ്പോൾ എടുത്തു പറയുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ബാക്ടീരിയയും ഉണ്ട് സയനോ ബാക്ടീരിയയും ഉണ്ട്. അപ്പൊ സയനോ ബാക്ടീരിയയുടെ കേസിൽ നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആട്ടോട്രോപ്സ് ആണ് സയനോ ബാക്ടീരിയ. കാരണം ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറഞ്ഞാണ് നമ്മൾ മറ്റ് കിണ്ടങ്ങളിൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക, ഫോട്ടോസിന്തറ്റിക് ആട്ടോട്രോപ്സ് ആണ്. യൂണിസെല്ലുലാർ ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെന്റസ് ഫോംസും ഉണ്ട്. പിന്നെ പ്രത്യേകത ഫിലമെന്റസ് ഫോംസിൽ ചില ഓർഗാനിസം, എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത് നോസ്റ്റോക്കും അനബീനയും ആണ്. അതിൻ്റെ ആ ഫിലമെന്റ്സിലുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ല് ഹിറ്ററോസിസ്റ്റ് അതിനെന്ത് കഴിവുണ്ട്, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് അവൈലബിൾ ഫോമാക്കി മാറ്റാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ ആൽഗൽ ബ്ലൂം ക്രിയേറ്റ് ചെയ്യാൻ കാരണമായ ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് സയനോ ബാക്ടീരിയ. ഈ രണ്ട് പോയിന്റും നിങ്ങൾ ഇതിനകത്ത് ഓർത്തു വെക്കുക. എന്തൊക്കെയാണ്? ഒന്ന് ഹിറ്ററോസിസ്റ്റ്, നൈട്രജൻ ഫിക്സേഷൻ. രണ്ടാമത്തത് പൊളൂട്ടഡ് വാട്ടർ ബോഡീസിൽ ആൽഗൽ ബ്ലൂം ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് സയനോ ബാക്ടീരിയ. ഈ രണ്ട് പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ നമുക്ക് നേരെ ഇവിടെ വരാം ബാക്ടീരിയയിൽ. ബാക്ടീരിയയിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഷേപ്പ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഷേപ്പ് തന്നിട്ട് ഏത് ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാം തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. അപ്പം സ്ഫെറിക്കൽ ഫോംസിന് നമ്മൾ കോക്കസ് പറഞ്ഞു, സ്പ്രിംഗ് ഷേപ്പിലാണെങ്കിൽ സ്പൈറലും, കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ, റോഡ് ഷേപ്പ് ആണെങ്കിൽ ബാസിലസ്. ഇങ്ങനെ നാല് തരത്തിലുള്ള ബാക്ടീരിയ. പിന്നെ ഒന്ന് ബാക്ടീരിയയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും ഫിഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തിക്ക് വാൾഡ് സ്പോർട്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും, എൻഡോസ്പോർട്സ് എന്നാണ് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ കോഞ്ചുഗേഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്തോജൻസ് പ്ലാന്റ്സിനും അനിമൽസിനും ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്ങിനും ഡിസീസ് കോസ് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലാണ്, പിന്നെ തന്നെ അതിൻ്റെ ബെനിഫിഷ്യൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നും കൂടെ നോക്കി വയ്ക്കുക. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് ബാക്ടീരിയയിൽ വരുന്നത്. പിന്നെ ബാക്ടീരിയയിൽ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ബാക്ടീരിയയെക്കാളും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ കുറിച്ച് പറഞ്ഞു. മൈക്കോപ്ലാസ്മ ഹൈലി പാത്തോജനിക് ആണ്, സെൽവാൾ ആബ്സെന്റ് ആണ്, അതുപോലെ തന്നെ അനൈറോബ് ആണ്. അനൈറോബ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഓക്സിജന്റെ ആബ്സെൻസിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസമാണ് സെൽവാൾ ആബ്സെന്റ് ആണ്. ബാക്ടീരിയയെക്കാളും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായാലൊരു ഐഡിയ കിട്ടിയല്ലോ. ഞാൻ പ്രോട്ടിസ്റ്റ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കണം യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് അക്വാട്ടിക് ഓർഗാനിസം ആണ്. അവിടെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ആസിഫിക്കേഷൻ നടത്തുകയായിരുന്നു. അല്ലെ, ക്രൈസോഫൈറ്റ, ഡൈനോഫജലിൻസ്, സ്ലൈം മോൾസ്, ന്യൂഗ്ലിനോയിഡ്സ്, പ്രോട്ടോസോൾസ്. ഇപ്പൊ ക്രൈസോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് പഠിക്കുമ്പോഴേ മനസ്സിൽ ഓർത്തോണം പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡയറ്റംസും ഗോൾഡൻ ആൽഗി അല്ലെങ്കിൽ ഡസ്മിഡ്സും ആണ്. ഡയറ്റംസിനെ നമ്മൾ പറഞ്ഞത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻ. അപ്പൊ മെയിൻലി എന്താണ്, ഇത് മറൈൻ ഹാബിറ്റാറ്റ് ആണ്, എന്നാൽ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്ന ഓർഗാനിസമാണ് ക്രൈസോഫൈസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, സെൽവാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോപ്പ് ബോക്സിന്റെ ലിഡ് പോലെ രണ്ട് ഓവർലാപ്പിംഗ് ഹൗസ് കാണാം. ഇതിന് പ്രധാനമായിട്ടും ഇതിനകത്ത് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ സിലിക്കയാണ് പ്രധാനമായിട്ടും ഈ സിലിക്ക ഈ സെൽവാൾ ഡിപ്പോസിഷൻ വരുമ്പോൾ, അതായത് ഓർഗാനിസത്തിൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോൾ സെൽവാൾ എല്ലാം കൂടെ അക്വാട്ടിക് എൻവയോൺമെന്റിന്റെ ബോട്ടത്തിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, ഡയറ്റമേഷ്യസ് എർത്തായിട്ട് മാറും. ഈ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്
എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം അതിലൊരു തിളക്കമുണ്ട്, ഒരു ഗ്രിറ്റിനെസ് ഉണ്ട്. ഈ ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് അത് പോളിഷിങ്ങിനും അതുപോലെ ഓയിലിനും സിറപ്പും ഒക്കെ ഫിൽറ്റർ ചെയ്യാനും യൂസ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈസോഫെറ്റ ചോദിച്ചാൽ, ഡയറ്റമേഷ്യസ് എർത്താണ്, അതിനൊരു ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് പോളിഷിങ്ങിനും ഓയിൽ സിറപ്പ് തുടങ്ങിയവ ഫിൽറ്റർ ചെയ്യാനും അത് യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് റൈസോഫെറ്റയിൽ എക്സാമ്പിൾസ് പഠിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കാം. പിന്നെ അടുത്ത പോയിന്റ് ഒരു മാർക്കിനെ ചോദിക്കാം, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഗാനിസം ഏതാണ് എന്ന് ചോദിച്ചാൽ മനസ്സിൽ ഓടി വരുന്ന ഡയറ്റംസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ഡൈനോഫ്ലജിലീസ് ആണ്. സ്ട്രിക്ട്ലി മറൈൻ ഹാബിറ്റാറ്റ് കാണിക്കുന്ന ഓർഗാനിസം ആണ്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ക്യാരക്ടറിസ്റ്റിക് പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ ബേസിൽ യെല്ലോ കളേർഡ് ഡൈനോഫ്ലജിലീസ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. നമ്മളിവിടെ എടുത്ത് പറഞ്ഞ റെഡ് ഡൈനോഫ്ലജിലീസിനെ കുറിച്ചാണ് ഗോണിയാലക്സ് അല്ലേ. എന്താണ് അവിടെ പറഞ്ഞത്? റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ ഓർഗാനിസം തൻ്റെ ചുറ്റിനും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അതിൻ്റെ പിഗ്മെന്റ്, റെഡ് കളേർഡ് പിഗ്മെന്റ് സെക്രിയേറ്റ് ചെയ്യുന്നു. ഇത് പിന്നെ മറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിന് ടോക്സിക് എഫക്റ്റ് കൊടുക്കാനും ഡെത്ത് സംഭവിക്കാൻ കാരണമാകും. ആ ഒരു ഫിനോമിന നമ്മുടെ റെഡ് ഡൈനോഫ്ലജിലീസ് ആണ് ആ ഫിനോമിന കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? റെഡ് ടൈഡ് എന്ന് പറയും. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയേണ്ട മറ്റൊരു പോയിന്റ് സെൽവാളാണ്. സെല്ലുലോസ് സെൽവാൾ സെൽ പ്ലേറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ബയോഫ്ലജലേറ്റഡ് ഓർഗാനിസം ആണ്. ഒരു ഫ്ലജല ഫ്രീ ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനിൽ കാണിക്കുമ്പോൾ മറ്റേ ഫ്ലജല സെൽ പ്ലേറ്റിന് ഇടയിലുള്ള ട്രാൻസ്വേഴ്സ് ഗ്രൂപ്പ്സിനുള്ളിൽ പിന്നെ എൻ്റർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. യൂഗ്ലിന് പ്ലാന്റ് ആണോ അനിമൽ ആണോ എന്നാണ് പ്രധാന അവിടുത്തെ ക്വസ്റ്റ്യൻ. പ്ലാന്റും ആണ് അനിമലും ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ക്യാരി ഓൺ ഫോട്ടോസിന്തസിസ് ഇൻ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. എന്നാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇറ്റ് ലീവ് ആസ് എ ഹെറ്ററോട്രോഫ്. അതുകൊണ്ട് നമ്മൾക്ക് അതിനെ അനിമൽ എന്ന് വിളിക്കാം. പിന്നെ ഇതിന്റെ ബോഡി വാളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു അല്ലേ. ബോഡി വാൾ ഒരു പ്രോട്ടീനീഷ്യ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നമ്മൾ പെല്ലിക്കൾ എന്ന് പറയും. ഈ പെല്ലികൾ ഉള്ളത് കൊണ്ട് ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് ഏത് രീതിയിൽ മൂവ് ചെയ്യാനും ഓർഗാനിസത്തിന് കഴിയും. നെക്സ്റ്റ് സ്ലൈമോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സ്ലൈമോൾസിന്റെ കേസിൽ നമ്മൾ എടുത്ത് പറഞ്ഞ പോയിന്റ് എന്താണ്? സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ ആണ് സ്ലൈമോൾസ് എന്ന് പറഞ്ഞു. ഫംഗലിക് ഓർഗാനിസം ആണ്. ഫംഗസിനെ പോലെ സ്പോൾസും ഫ്രൂട്ടിംഗ് ബോഡിയും ഒക്കെ ഇത് റീപ്രൊഡക്റ്റീവ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും ഇത് സെൽ അഗ്രിഗേറ്റഡ് മാസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ അഗ്രിഗേറ്റഡ് മാസസ് നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയും. വളരെ ലെങ്തി ആയിട്ട് വളരെയധികം ദൂരം ഗ്രോ ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസം ആണ്. അൺഫേവറബിൾ കണ്ടീഷനിലാണ് മെയിൻ ആയിട്ടും ഇത് സ്പോൾസും ഫ്ലൂട്ടിംഗ് ബോഡീസും ഒക്കെ ഫോം ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ലാസ്റ്റ് ഗ്രൂപ്പ് ഇതിനകത്ത് വരുന്നത് പ്രോട്ടോസോമൻസ് ആണ്. ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അമീബോയിഡ്, സീലിയേറ്റഡ്, ഫ്ലജല്ലേറ്റഡ്, സ്പോറോസോവൻസ് എന്നിങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നാല് ഗ്രൂപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അമീബയും ഉണ്ട്, എൻഡമീബയും ഉണ്ട്. പൊതുവേ ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും കാണുന്ന ഓർഗാനിസം ആണ്. ചില മെമ്പേഴ്സിന്റെ കേസിൽ എന്താണ്, മറൈൻ ഫോംസിൽ സിലിക്ക ഡിപ്പോസിഷൻ ഉള്ള, നമ്മൾ ഡാറ്റത്തിൽ പറഞ്ഞതുപോലെ സിലിക്ക ഡിപ്പോസിഷൻ ഉള്ള സെൽവാളും മറൈൻ ഫോംസിലുണ്ട്. ഇതിവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞൊരു പോയിന്റ് സ്യൂഡോപോഡിയാണ്. പ്ലാസ്മ മെമ്പറൈൻ ഫോൾഡ് ചെയ്ത് ഫൂട്ടിലേക്ക്, അതായത് ട്രൂ ഫൂട്ട് അല്ല, ഫാൾസ് ഫൂട്ടാണ് അവിടെ നമ്മൾ പറയുന്നത്. ഫൂട്ടിലേക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. ലോക്കോമോഷൻ, ഫീഡിങ്, ബ്രീഡിങ് ഒക്കെ നടത്താൻ ഈ ഒരു സ്ട്രക്ചർ സഹായിക്കും. അവിടെ നമ്മൾ എന്താ പറഞ്ഞ ആ സ്ട്രക്ചറിനെ സ്യൂഡോപോഡിയ എന്നാണ് പറഞ്ഞത്. സ്യൂഡോ മീൻസ് ഫാൾസ്, പോഡിയ പോഡ എന്ന വാക്കിൽ നിന്നാണ് വന്നത്, ഫൂട്ടഡ് എന്ന അർത്ഥം. ഫാൾസ് ഫൂട്ടഡ് ഓർഗാനിസം ആണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എക്സാമ്പിളാണ് ട്രിപ്പാനോസോമ ഗാംബിയൻസ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ് കോസ് ചെയ്യുന്ന ട്രിപ്പാനോസോമ ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. നെക്സ്റ്റ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്. പൊതുവേ ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. മൂവ്മെന്റ് നടക്കുന്നത് ബോഡിയിലെ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്ന തൗസൻഡ്സ് ഓഫ് സീലിയ ഉപയോഗിച്ചാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒരു ബോഡി ക്യാവിറ്റി ഇതിനുണ്ട്. ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു ബോഡി ക്യാവിറ്റി പ്രസന്റ് ആണ്. അത് ഔട്ട് സൈഡില് മൗത്ത് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് വഴിയാണ് ഓപ്പൺ ചെയ്യുന്നത്. എക്സാമ്പിള് പാരമേസ്യമാണ്. സ്പോറോസോമൻസിൽ നമ്മൾ പറഞ്ഞു വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത്തോജൻ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന മെമ്പർ വരുന്ന ഒരു ഗ്രൂപ്പാണ് സ്പോറോസോമൻസ്. ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിനെല്ലാം തന്നെ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ലൈഫ് സൈക്കിളിൽ എവിടെയെങ്കിലും ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ലൈഫ് സൈക്കിൾ ആണ് ഈ ഗ്രൂപ്പ് ഓർഗാനിസം ഫോളോ ചെയ്യുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് നമ്മുടെ എക്സാമ്പിൾ. കോസ് ചെയ്യുന്ന ഡിസീസ് മലേറിയ. രണ്ട് ഗ്രൂപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂന്നാം ഗ്രൂപ്പിലോട്ട് പോകാം. ഫംഗയാണ്, മൾട്ടിസെല്ലുലാർ ഹെറ്ററോട്രോപ്സ് സെൽവാൾ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗയുണ്ട്, അത് ഈസ്റ്റ് ആണ്. പിന്നെ ഫംഗൽ ബോഡി എന്താണ്? മൈസീലിയമാണ്. മൈസീലിയത്തിനകത്ത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഹൈഫ എന്ന് വിളിക്കും. ഹൈഫ സെപ്റ്റേറ്റും ആകാം, എസെപ്റ്റേറ്റും ആകാം. എസെപ്റ്റേറ്റ് ആണ് എങ്കിൽ അവിടെ മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ വരും. അപ്പോൾ മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സീനോസൈറ്റ് എന്ന് വിളിക്കും. മനസ്സിലായോ? പിന്നെ ഫംഗയിൽ നമ്മൾ പഠിച്ചത് പിന്നെ ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ പ്രധാനമായിട്ടും സബ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, പിന്നെ സിംബയോട്ടിക് ന്യൂട്രീഷൻ കൂടെ പറഞ്ഞായിരുന്നു അടുത്ത് അല്ലേ. സിംബയോട്ടിക് ന്യൂട്രീഷൻ എന്താണ്? സിംബയോസിസ് എന്ന് വെച്ചാൽ അറിയാം, മ്യൂച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസം ഇൻ വിച്ച് ബോത്ത് ആർ ബെനഫിറ്റഡ്. രണ്ട് ഓർഗാനിസം തമ്മിലുള്ള ഇന്ററാക്ഷനിൽ രണ്ടു പേർക്കും ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെ സിംബയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഫംഗിയും ആൽഗിയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഓർഗാനിസമാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഫംഗിയും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിൽ ഉള്ള സിംബയോട്ടിക് അസോസിയേഷന്റെ പറയുന്ന പേരാണ് മൈക്കോറൈസ. അതായത് ഈ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഇല്ല എങ്കിൽ ജിംനോസ്പോം വിഭാഗത്തിൽ വിട്ട് പൈനസിന്റെ സീഡ്സ് പോലും ജെർമിനേറ്റ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അതായത് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇനിയിപ്പം രണ്ട് ഗ്രൂപ്പ് ഓർഗാനിസം, രണ്ട് തരത്തിലുള്ള ഓർഗാനിസം ആണ്. അതിൽ ലൈക്കൻസിന്റെ കേസിൽ ആൽഗൽ യൂണിറ്റും ഉണ്ട്, ഫംഗൽ യൂണിറ്റും ഉണ്ട്. ഫംഗൽ കമ്പോണന്റ് നമ്മൾ മൈക്കോബയോ ഉണ്ട്, ആൽഗൽ കമ്പോണന്റിന്റെ ഫൈക്കോബയോ ഉണ്ട്. ഈ ഓരോ പേരൊക്കെ എടുത്ത് ചോദിക്കും. പിന്നെ നമ്മളിവിടെ പഠിക്കുന്നത് റീപ്രൊഡക്ഷൻ ആണ്. പ്രധാനമായിട്ട് റീപ്രൊഡക്ഷൻ മൂന്ന് തരത്തിലാണ്. വെജിറ്റേറ്റീവ് ഉണ്ട്, എസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്. വെജിറ്റേറ്റീവ് മീൻസ് എന്ന് പറയുമ്പോൾ ഫിഷൻ, ബഡ്ഡേ രണ്ടും ഈസ്റ്റിൽ മാത്രമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഈസ്റ്റിൽ മാത്രം നടക്കുന്നത് ഫിഷനും ബഡ്ഡിങ്ങും ആണ്. എന്നാൽ ഫിലമെന്റസ് ഫോംസിലെല്ലാം ഫ്രാഗ്മെന്റേഷൻ വഴിയും റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ആൽഗയിൽ നിന്ന് വന്ന ഗ്രൂപ്പാണ് ഫംഗി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് എസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ പ്രധാനമായിട്ടും സൂസ്പോർസ് ഉണ്ട്, സ്പൊറാഞ്ചോസ്പോർസ് ഉണ്ട്, കൊണീഡിയ ഉണ്ട്. മോസ്റ്റ് കോമൺ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ഫംഗി എന്ന് ചോദിച്ചാൽ കൊണീഡിയ എന്ന് തന്നെ പറയണം. കാരണം മിക്ക മെമ്പേഴ്സിലും കൊണീഡിയ വഴിയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ കാര്യം ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം രണ്ട് ഹൈഫ അടുത്തടുത്ത് വന്നിരിക്കും അല്ലേ. ആ അടുത്തടുത്ത് വന്നിരിക്കുന്നതിന്റെ സെൽവാൾ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായി സൈറ്റോപ്ലാസ്മിക് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്നു, പ്ലാസ്മോഗമി എന്ന് പറയും. തുടർന്ന് രണ്ട് സെല്ലിലെയും രണ്ട് ന്യൂക്ലിയസ് അടുത്തടുത്ത് വന്നിരിക്കും, അതിന് നമ്മൾ ഡൈക്കാരിയോൺ എന്ന് പറയും. ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാസ്മോഗമി, പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഡൈക്കാരിയോൺ, പിന്നെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. ഡൈക്കാരിയോണിൽ വരുന്ന രണ്ട് ന്യൂക്ലിയസും പരസ്പരം ഫ്യൂസ് ചെയ്യുന്നു, നമ്മൾ അതിനെ കാരിയോഗമി എന്ന് പറയും. അതിന്റെ ഫലമായിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. പിന്നീട് സൈഗോട്ടിന്റെ റിഡക്ഷൻ ഡിവിഷൻ, ഹാപ്ലോയിഡ് സ്പോർസിന്റെ പ്രൊഡക്ഷൻ, പ്രോട്ടീൻ ബോഡിയുടെ പ്രൊഡക്ഷൻ, ഇത്രയുമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രീവറിയിലും ബേക്കിംഗ് ഇൻഡസ്ട്രിയിലും ഒക്കെ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. പിന്നെ മറ്റൊരു ഓർഗാനിസം പെൻസിലിയം, പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അതുപോലെ വിനീഗർ, സിട്രിക് ആസിഡ്, ആസ്പർജില്ലസിന്റെ ഒക്കെ കേസിൽ നമ്മൾ പറയും അല്ലേ. അപ്പം വിനീഗറും സിട്രിക് ആസിഡിന്റെ ഉത്പാദനം ഫംഗിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. മഷ്റൂംസ് വിഭാഗത്തിലുള്ള ചില മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറയും, എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ് മഷ്റൂംസിലെ ചില മെമ്പേഴ്സ്. പിന്നെ ന്യൂറോസ്പോറ, ജനറ്റിക് എക്സ്പെരിമെന്റ്, ജനറ്റിക് ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് എക്സ്പെരിമെന്റിനെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. പിന്നെ തന്നെ മോർച്ചെല്ല എന്നൊക്കെ പറയുന്നത്, മോറൽസ്, ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ള ഫംഗൽ സ്പീഷീസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം ഡീകമ്പോസേഴ്സ് ന്യൂട്രിയന്റ് സൈക്ലിംഗിൽ പ്രധാന റോള് വഹിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു സബ്രോഫൈറ്റ്സ്, സബ്രോഫൈറ്റ് ന്യൂട്രീഷൻ, അപ്പൊ അവിടെ ഡീകെയിൻ മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഡീകമ്പോസേഷൻ എന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ന്യൂട്രിയന്റ് സൈക്ലിംഗിൽ അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിളിൽ ഒരു പ്രധാന റോള് വഹിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടെയാണ് ഫംഗി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. അതായത് ഫംഗൽ ബോഡി, മൈസീലിയത്തിന്റെ പ്രത്യേകത, സ്പോർ ഫോർമേഷൻ, പ്രോട്ടീൻ ബോഡിയുടെ ഫോർമേഷൻ, ഇതിന്റെയൊക്കെ ബേസിൽ ഫംഗിയെ നമ്മൾ ഫൈക്കോ മൈസീസ്, ആസ്കോ മൈസീസ്, ബസിഡിയോ മൈസീസ്, ഡിറ്ററോ മൈസീസ്. ഫൈക്കോ, ആസ്കോ, ബസിഡിയോ, ഡിറ്ററോ മൈസീസ്,
പൈക്കോ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫംഗിയാണ് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞ അക്വാട്ടിക് ഫംഗി. അപ്പൊ അക്വാട്ടിക് ഫംഗി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ചുകൊണ്ട് നമുക്ക് പൈക്കോമൈസിസ് പറയാം, അല്ലെങ്കിൽ അതിലെ മംബോസ് പറയാം. പ്രധാന മംബോസ് എന്ന് പറയുന്നത് മ്യൂക്ക, റൈസോപ്പസ്, ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞു പഠിച്ചിട്ടില്ലേ, ബ്രെഡ് മോൾഡ് ആണ് റൈസോപ്പസ്. പിന്നെ ഒരു പാരസൈറ്റി ഫംഗി ഉണ്ട്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അൽബ്യൂഗോ ആണ്, മസ്റ്റാർഡ് പ്ലാന്റ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? മൈസീലിയം എസെപ്റ്റേറ്റ് ആണ്, സിനോസൈറ്റിക് ആണ്. അതുപോലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൂ സ്പോർട്സ് വഴിയാണ് കാരി ഔട്ട് ചെയ്യുന്നത്. നല്ല അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർട്സ് തെക്കുവാൾഡ് ആകും. അപ്പം എന്താണ് അത്, സ്പോർട്സ് നോൺ മോട്ടൈൽ ആകും, അപ്ലാനം സ്പോർട്സ് എന്ന് പറയും. സെക്ഷൽ റീപ്രൊഡക്ഷനും ആൽഗയിൽ, സിംപ്ലസ്റ്റ് ആൽഗയിൽ കാണപ്പെടുന്ന പോലെ ഐസോഗെമി, സിമിലർ ഗ്യാമറ്റിക് യൂണിയൻ, ഡിസിമിലർ ആണ് ഗ്യാമറ്റെങ്കിൽ അനൈസോഗെമി, ഡിസിമിലർ. അതുപോലെ തന്നെ ഫീമെയിൽ ഗ്യാമറ്റ് നോൺ മോട്ടൈൽ ലാർജ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഓഗമി എന്നൊക്കെ പറയും. ഇത്രയും കാര്യങ്ങളാണ് ഫൈക്കോമൈസിസ്. അടുത്ത ആസ്കോമൈസിസ് പറയുമ്പോൾ കോമൺലി കാൾഡ് എന്താ പറയും, സാക് ഫംഗി എന്ന് പറയും. മൈസീലിയം ഹൈഫ ആണ്, സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചിഡ് ആണ്. ഫ്രാഗ്മെന്റേഷൻ വഴി ജെറ്റിക് റീപ്രൊഡക്ഷൻ നടക്കാം. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണീഡിയ വഴിയാണ്. വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഫ്രാഗ്മെന്റേഷൻ. അത് മാത്രമല്ല, ഈസ്റ്റ് ഇതിനകത്താണ് വരുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞ ബഡ്ഡിങ്ങും ഫിഷനും ഇതിനകത്താണ് വരുന്നത്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്മോഗെമി, ഡൈകാരിയോൺ, കാരിയോഗെമി, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, റിഡക്ഷൻ ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഇൻറ്റു ഹാപ്ലോയിഡ് സ്പോർട്സ്, പ്രോട്ടീൻ ബോഡി പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിംഗ് അല്ല സ്പോർട്സ്, സെക്ഷൽ സ്പോർട്സ് ആസ്കോ സ്പോർട്സ് ആണ്, ഫ്രൂട്ടിംഗ് ബോഡി ആസ്കോ കാർബാണ്. ഈ രണ്ട് ഗ്രൂപ്പും പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സൂസ്പോർട്സ് ആൻഡ് കൊണീലിയ. സൂസ്പോർട്സ് എന്താണ്? ഫ്ലജെല്ലേറ്റഡ് മോട്ടൈലാണ്, എൻഡോജീനസ്, സ്പൊറാഞ്ചത്തിനുള്ളിലാണ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോട്ടൈലാണ് ഫ്ലജെല്ലേറ്റഡ്, ഫ്ലജെല്ലേറ്റഡ് ആയതുകൊണ്ടാണ് മോട്ടൈൽ എന്ന് പറയുന്നത് എൻഡോജീനസ് പ്രൊഡക്ഷൻ ആണ്. കൊണീലിയ ആണെങ്കിലോ എക്സോജീനസ് പ്രൊഡക്ഷൻ ആണ്, ഫ്ലജെല്ല ആബ്സെന്റ് ആണ്, അതുകൊണ്ടത് നോൺ മോട്ടൈൽ. ഡിഫറൻസസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ അതിന്റെ എക്സാമ്പിൾസ്, ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ ആസ്പെർജില്ലസ് പറഞ്ഞു, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, പെൻസിലിയം, പിന്നെ നമ്മൾ ക്ലാവിസെപ്സ്, നമ്മുടെ ഈസ്റ്റ്, ഇതെല്ലാം വരുന്നൊരു ഗ്രൂപ്പാണ് ആസ്കോമൈസിസ്. ബസിഡിയോമൈസിസും ആസ്കോയെ പോലെ തന്നെ എന്താണ് ഹൈഫേസെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പ്രത്യേകത? നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് ആണ്, സെക്ഷൽ സ്പോർട്സ്, ബസിഡിയോ സ്പോർട്സും, ഫ്രൂട്ടിംഗ് ബോഡി, ബസിഡിയോ കാർബോ. നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, സെക്ഷൽ, കമ്പയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആസ്കോമൈസിസ് ആൻഡ് ബസിഡിയോമൈസിസ്. നമുക്കറിയാം ആസ്കോമൈസിസിൽ സെക്ഷൽ സ്പോർ ആസ്കോ സ്പോർട്സ് ആണ്, ബസിഡിയോമൈസിസിൽ സെക്ഷൽ സ്പോർ ബസിഡിയോ സ്പോർട്സ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഫ്രൂട്ടിംഗ് ബോഡി, ആസ്കോമൈസിസിൽ ആസ്കോ കാർബാണ്, ബസിഡിയോമൈസിസ് പറയുമ്പോൾ അവിടെ ബസിഡിയോ കാർബ്. ഇനി സെക്ഷൽ സ്പോർട്സിന്റെ പ്രൊഡക്ഷനെ കുറിച്ച് പറയാം. ആസ്കോ സ്പോർട്സ് എൻഡോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബസിഡിയോ സ്പോർട്സ് എക്സോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ കമ്പാരിസണിൽ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ട് എക്സാമ്പിൾസ്, ബസിഡിയോമൈസിസിന്റെ എക്സാമ്പിൾ ഇതാണ്. പ്രധാനമായിട്ടും വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മഷ്റൂംസ് ഉണ്ട്, ബ്രാക്കറ്റ് ഫംഗി ഉണ്ട്, പഫ് ബാൾസ് ഉണ്ട്, പിന്നെ പാരസൈറ്റിക് ആയിട്ട് വരുന്ന പക്സീനിയ, റസ്റ്റ് ഫംഗി, റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്നു, യൂസ്റ്റിലാഗോ, സ്മട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന യൂസ്റ്റിലാഗോ ഒക്കെ വരുന്ന പിന്നെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ബസിഡിയോമൈസിസ്. ദെൻ ഡിറ്ററോമൈസിസ്, അതിന്റെയും മൈസീലിയം ആസ്കോയിലും ബസിഡിയോയിലും പറയുന്നത് പോലെ തന്നെ സെപ്റ്റേറ്റ്, ബ്രാഞ്ച്ഡ്, ഹൈഫ ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടുത്തെ ഒരു ബസിഡിയോമൈസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ല സോറി ഡിറ്ററോമൈസിസിന്റെ ഒരു പ്രത്യേകത, ഡിറ്ററോമൈസിസിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് പറയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് റീപ്രൊഡക്ഷൻ പറയുമ്പോൾ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ എന്നാണ് പറയുന്നത്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്, എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലൈഫ് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ആസ്കോമൈസിസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ബസിഡിയോമൈസിസ് ആയിട്ടായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, എന്നാൽ ഉണ്ടെങ്കിൽ അത് ആസ്കോയെ പോലെയോ ബസിഡിയോമൈസിസിനെ പോലെയോ ലൈഫ് കണ്ടിന്യൂ ചെയ്യും. സോ ഫംഗി ഈസ് കാൾഡ് ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയും. പിന്നെ നമുക്ക് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡം ആണ്. പ്ലാന്റ് കിങ്ഡം ആണ് നമ്മൾ പഠിക്കാനുള്ള മുഴുവൻ, ബോട്ടണിയിൽ പഠിക്കാനുള്ളത് മുഴുവൻ പ്ലാന്റ്സിനെ കുറിച്ചും, മെയിൻലി അതിനകത്ത് ആഞ്ചിയോസ്പേം പ്ലാന്റ്സിനെ കുറിച്ചുമാണ് വരുന്നത് അല്ലെ.
plant kingdom through the Mulberta characters and the Anamatisilarana, Artotopsana, Cellulosic Silvalana, food material story in the starch, Rubatilana, body organization, organ system level of body organization. നമ്മളീ ഈ ഒരു ഗ്രൂപ്പില് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട അട്ടോട്രോപ്സ് അല്ലാത്ത ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നതുണ്ടോ അല്ലേ. അപ്പൊ പാരസിറ്റി ന്യൂട്രീഷൻ നമ്മൾ പഠിച്ചു, കസ്ക്യൂട്ട് അലോറാന്തസ് എക്സാമ്പിൾ പഠിച്ചു. സാപ്രോഫൈറ്റ്സ് മോണോട്രോപ്പ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആ സാപ്രോഫൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരസൈറ്റ്സും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിച്ച ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, ഇൻസെക്ടിവോറസ് ന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ന്യൂട്രീഷൻ. നമ്മൾ പിച്ചർ പ്ലാന്റ്, ബ്ലാഡർ, വർത്ത്, വീനസ് ഫ്ലൈ ട്രാപ്പ് എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ ഇതിനകത്ത് വന്ന് ലൈഫ് സൈക്കിളിൽ നമ്മൾ പഠിച്ച രണ്ട് പോയിന്റ്. ലൈഫ് സൈക്കിളിൽ എന്തുണ്ട്? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ രണ്ട് സ്റ്റേജ് ഉണ്ട്, ഒരു ഹാപ്ലോയിഡ് ഫേസും ഒരു ഡിപ്ലോയിഡ് ഫേസും. ഹാപ്ലോയിഡ് ഫേസിന് നമ്മൾ ഗ്യാമറ്റോഫേറ്റിക് ഫേസ് എന്ന് പറയും, ഡിപ്ലോയിഡ് ഫേസിന് നമ്മൾ എന്ത് പറയും? സ്പോറോഫേറ്റിക് ഫേസ് എന്ന് പറയും. ലൈഫ് സൈക്കിളിൽ പ്രോമിനന്റ് ലൈഫ് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് എങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഗ്യാമറ്റ് ഫോർമേഷൻ വരുമ്പോൾ അതിനെന്തുണ്ടാകും എന്ന് പറഞ്ഞു? ഹാപ്ലോയിഡ് ഫേസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ പ്രോമിനന്റ് ലൈഫ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, ഹാപ്ലോയിഡ് ലൈഫ് ആണ് എങ്കിൽ അവിടെ വരുന്ന സൈഗോട്ട് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ ഡിപ്ലോയിഡ് സ്റ്റേജ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് ചിലപ്പോൾ പ്രോമിനന്റ് സ്റ്റേജിന്റെ ഒപ്പം തന്നെ മറ്റേ സ്റ്റേജ്, ഇപ്പൊ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് പ്രോമിനന്റ് എങ്കിൽ ആ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ആ പ്ലാൻ ഗ്രൂപ്പില് പിന്നെ സ്പോറോഫൈറ്റിക് സ്റ്റേജും കൂടെ പ്രോമിനന്റ് ആണ് എന്നെങ്കിൽ ലൈഫ് സൈക്കിളിൽ ചില വേരിയേഷൻ വരും. പക്ഷെ ഷുവറായിട്ട് നമുക്ക് പറയാം ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേറ്റ് ചെയ്ത് സ്പോറോഫൈറ്റിക് ഫേസും ഗ്യാമറ്റോഫൈറ്റിക് ഫേസും വരും. അങ്ങനെയാണെങ്കിൽ ലൈഫ് സൈക്കിളിൽ നമുക്ക് പറയാം ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട് എന്ന് പറയാം. അതായത് ഒരു ലൈഫ് സൈക്കിളിൽ ഹാപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് വരിക, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ഹാപ്ലോയിഡ് വരികയാണെങ്കിൽ നമുക്ക് പറയാം ആൾട്ടർനേഷൻ ജനറേഷൻ ഉണ്ട് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ആൽഗി എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആൽഗയുടെ പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ജനറേഷൻ ആണ്. അവിടെ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാത്രമാണ് മെയിൻ ആയിട്ട് ജനറലി നമ്മൾ പറയുമ്പം ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ സമയം നിലനിൽക്കുന്നത് ഹാപ്ലോയിഡ് ജനറേഷനും വളരെ കുറച്ച് ടൈം മാത്രം ഡിപ്ലോയിഡ് ജനറേഷനും കാണുന്നു. അതുകൊണ്ട് ആ ലൈഫ് സൈക്കിളിനെ നമ്മൾ എന്ത് പേരിട്ട് പറയും? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതെന്തുമാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ ദ ലൈഫ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് ലോങ് ഡ്യൂറേഷൻ ആണ്, ഡിപ്ലോയിഡ് ഡ്യൂറേഷൻ കുറഞ്ഞതാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ആ ലൈഫ് സൈക്കിളിന്റെ പാറ്റേൺ, ഈ പറഞ്ഞിരിക്കുന്ന പാറ്റേണിൽ ഹാപ്ലോണ്ടിക്ക്, ഇത് ഡിപ്ലോണ്ടിക്ക്, ഇത് ഹാപ്ലോ ഡിപ്ലോണ്ടിക്ക്, ഈ ഡയഗ്രാം തന്നിട്ട് എന്ത് ലൈഫ് സൈക്കിളാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ഈ ഹാപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേജ്, കൂടുതൽ ടൈം നിൽക്കുന്നത് ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. ആൽഗയാണ് എക്സാമ്പിൾ, അപ്പൊ ക്ലാമിഡോമോണോസമൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയും. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, ജിംനോസ്പംസിലും ആൻജിയോസ്പംസിലും കൂടുതൽ ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. എന്നാൽ ഗ്യാമേറ്റ് ഫോർമേഷൻ വരുന്ന സ്റ്റേജ് അവിടെ എന്താണ്? ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. അതുകൊണ്ട് ലൈഫ് സൈക്കിൾ നമുക്ക് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്, അതായത് ബ്രയോഫൈറ്റായാലും ട്രെഡോഫൈറ്റായാലും കുറച്ച് സമയം, കുറെ ടൈം പീരീഡ് കൂടുതൽ, അതായത് ഹാപ്ലോ പ്രോമിനന്റ് ബ്രയോഫൈറ്റായാലും പ്രോമിനന്റ് ലൈഫ് ബോഡി ഹാപ്ലോയിഡ് ആണ്, എന്നാൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ലെങ്തി ആയിട്ട് വരുന്നുണ്ട്. ടെറഡോഫൈറ്റായി പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്, എന്നാൽ അവിടെ ഒരു ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് കുറേ നാൾ, കുറേ ടൈം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ആ ഡ്യൂറേഷൻ ഏകദേശം ഈക്വൽ ആണ് എന്ന് പറയും. എന്നാലും വളരെ അബ്സല്യൂട്ട്ലി ഈക്വൽ എന്ന് പറയാനും പറ്റത്തില്ല. എന്നാലും കൂടുതൽ സമയം ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്ന ഓർഗാനിസത്തിൽ ഡിപ്ലോയിഡ് സ്റ്റേജ് വരുന്നു, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്ന ഓർഗാനിസത്തിൽ ഹാപ്ലോയിഡ് സ്റ്റേജ് വരുന്നു എന്നർത്ഥത്തിൽ ആ ജനറേഷൻ, ആ ഒരു ആൾട്ടർനേഷൻ ജനറേഷൻ നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ജനറേഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ഇത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൽഗയ്ക്ക് എക്സാമ്പിൾ ചോദിക്കാം. പൊതുവേ നമ്മൾ പറഞ്ഞു ഹാപ്ലോണ്ടിക് ആണ് ആൽഗ എല്ലാം തന്നെ ഹാപ്ലോണ്ടിക് ആണ്, എന്നാൽ ഫ്യൂക്കസ് എന്ന് പറയുന്ന ബ്രൗൺ ആൽഗ എന്താണ്? ഡിപ്ലോണ്ടിക് ആണ്. അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രൗൺ ആൽഗയിൽ പഠിച്ച എക്ടോ കാർപ്പസ്, അതുപോലെ റെഡ് ആൽഗയിൽ പഠിച്ച പോളിസൈഫോണിയ, അതുപോലെ ബ്രൗൺ ആൽഗയിൽ വരുന്ന കെൽപ്പ്, ഇതൊക്കെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. എന്താ വെച്ചാൽ അവിടെ സൈഗോട്ട് ഫോം ചെയ്ത ഉടനെ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാവത്തില്ല, ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് അവിടെ നടക്കാറുണ്ട്.
ഓർഗൻ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ഓർഗൻ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഇലാബറേറ്റ് സെൻസറി ന്യൂറോമോട്ടർ മെക്കാനിസം എല്ലാം വരുന്ന ലോക്കമോഷൻ പ്രോപ്പറായിട്ട് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസം ആണ് അനിമേലിയ. പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ച അതായത് ശരിക്കും വിറ്റാമിന്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യകാലത്ത് ഉണ്ടാകാത്ത മെൻഷൻ ചെയ്യാത്ത വൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ മെൻഷൻ ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓർഗാനിസം, അതായത് വൈറസ്, വൈറോയിഡ്, പ്രിയോൺസ്, പിന്നെ ലൈക്കൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈക്കൻസിന്റെ ഗ്രൂപ്പും കൂടെ. അപ്പൊ വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാല്, വൈറസിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, ഇവാനോസ്കി പറഞ്ഞു അല്ലെ, ഹെൽത്തി പ്ലാന്റ്സിനെ, ടുബാക്കോ പ്ലാന്റ്സിനകത്ത് എന്തോ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നു, എന്തോ ഓർഗാനിസം മൊസൈക് ഡിസീസ് കോസ് ചെയ്യുന്നു. വൈറസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പോയിസണസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്നൊന്ന് നമുക്ക് പാസ്റ്റർ വ്യക്തമാക്കി തന്നു. തുടർന്ന് വന്ന ബെയ്ജറിനൊക്കെ പറഞ്ഞു, അപ്പം നമ്മുടെ ഇവാനോസ്കി ആണല്ലോ ഹെൽത്തി പ്ലാന്റ്സില് മൊസൈക് പാറ്റേൺ ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ തുടർന്ന് ബെയ്ജറിനൊക്കെ ഈ ഡിസീസ്ഡ് പ്ലാന്റ്സിന്റെ കണ്ടന്റ് ഇതാണ് ഗ്രൈൻഡ് ചെയ്തൊരു സെമി ഫ്ലൂയിഡ് ഉണ്ടാക്കി, ആ പേര് പഠിച്ചോണം, കണ്ടേജിയം വൈവം ഫ്ലൂയിഡ. കണ്ടേജിയസ് ആണ് ഈ വൈറസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, അത് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റ് ഒരു സെമി ഫ്ലൂയിഡ് നേച്ചറിലാണ്, അതിനെയാണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡ്. ബെയ്ജറിനൊക്കെ എടുത്ത എക്സ്ട്രാക്ട് എന്താണ് എന്ന് ചോദിക്കാം. അത് ഹെൽത്തി പ്ലാന്റ്സിന് സ്പ്രേ ചെയ്തപ്പോൾ ഹെൽത്തി പ്ലാന്റ്സ് എന്തായിട്ട് മാറി, ദിവസങ്ങൾക്കുള്ളിൽ ഡിസീസ്ഡ് ആയിട്ട് മാറി. പിന്നെ നമുക്ക് ചോദിക്കാം വൈറസിനെ കുറിച്ച് പറയുമ്പോൾ വൈറസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. വൈറസിന്റെ സ്ട്രക്ചർ പ്രധാനമായിട്ടും എന്താണ്, ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ന്യൂക്ലിക് ആസിഡ് സറൗണ്ട് ചെയ്തിട്ട് പ്രോട്ടീൻ കോട്ടിംഗ് ആണ്. പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയും. ക്യാപ്സിഡിനകത്ത് മൈനൂട്ട് യൂണിറ്റ്സ് കാണും, അതിനെ ക്യാപ്സോമിയർ എന്ന് പറയും. ന്യൂക്ലിക് ആസിഡ് പ്രധാനമായിട്ട് ആർ എൻ എ അല്ലെങ്കിൽ ഡി എൻ എ ആയിരിക്കും. അപ്പൊ ആർ എൻ എ ഉള്ള ഓർഗാനിസം വൈറസും ഉണ്ട്, ഡി എൻ എ ഉള്ള വൈറസും പ്രസന്റ് ആണ്. പിന്നെ വൈറൽ ഡിസീസിനെ കുറിച്ച് പ്രധാനപ്പെട്ട പ്ലാന്റ് ഡിസീസ്, അനിമൽ ഡിസീസ്, പ്ലാന്റ് ഡിസീസിന്റെ ഒന്ന് രണ്ട് സിംറ്റം എന്ന് വെച്ചാൽ മൊസൈക്ക് പാറ്റേൺ, ലീഫ് കേളിങ്, സ്റ്റണ്ടർഡ് ഗ്രോത്ത് ഒക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ കുറിച്ച് ബാക്ടീരിയോ ഫേജ് ആണ്, എന്താണ് പോളിഹീഡ്രൽ ഫോംസിലാണ് ബാക്ടീരിയോ ഫേജ് കാണുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ വൈറസിന്റെ ഒപ്പം പഠിച്ചൊരു ടോപ്പിക്കാണ് വൈറോയിഡ്. 1971 നമ്മുടെ ടിയോ ഡെയ്നർ പൊട്ടറ്റോയിലെ ഒരു പുതിയ ഇൻഫെക്ഷ്യസ് ഏജന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറസ് എന്ന് പറഞ്ഞു. വൈറസിനേക്കാളും സ്മാളർ ആണ്, ആർ എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ മോളിക്കുലാർ വെയിറ്റ് വളരെ കുറവായിരിക്കും, സെൽ വാൾ ആബ്സെന്റ് ആണ്, അങ്ങനെ വളരെ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് വൈറോയിഡ് എന്ന് പറയുന്നത്. ദെൻ പ്രിയോൺസ് പഠിച്ചു അല്ലെ. പ്രിയോൺസ് എന്താണ്, അബ്നോർമൽ പ്രോട്ടീൻ ആണ്. ഈ അബ്നോർമൽ പ്രോട്ടീൻ ശരിക്കും എന്താണ് ഡിസീസ് കോസ് ചെയ്യുന്ന അനിമൽസിനകത്തും പിന്നെ അതുപോലെ ഹ്യൂമൻ, മെയിൻലി കാറ്റിൽസ് ആണ്, എന്നാൽ ഹ്യൂമൻ ബോഡിയിലും ഡിസീസ് കോസ് ചെയ്യുന്നു. പ്രോട്ടീൻസ് ദാറ്റ് ട്രിഗർ നോർമൽ പ്രോട്ടീൻ ഇൻ ദ ബ്രെയിൻ ടു ഫോൾഡ് അബ്നോർമലി. അബ്നോർമലായിട്ട് പ്രോട്ടീൻ സ്ട്രക്ചർ മാറുകയും അത് പലതരത്തിലുള്ള ഡിസീസ്, ബോവെയിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന ഒരു ഡിസീസാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഹ്യൂമൻ ബോഡിയിൽ സി ആർ ജേക്കബ് ഡിസീസ്, സി ജെ ഡി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ചത് ലൈക്കൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, നേരത്തെ പറഞ്ഞായിരുന്നു. ഫൈക്കോബയോണ്ട്, മൈക്കോബയോണ്ട്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ലൈക്കൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊളൂട്ടഡ് ഏരിയയിൽ ലൈക്കൻസ് സർവൈവ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ ലൈക്കൻസ് നമ്മൾ പൊളൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ കുറിച്ചൊരു ഐഡിയ കിട്ടി കാണാം. ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്, നാച്ചുറലും ഫൈലോജനറ്റിക്കും
artificial classification അതിനെ കുറിച്ച് പറയുന്നില്ല ഇനി ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സോണമി നമ്മൾ മൂന്ന് രീതിയിൽ സൈറ്റോടാക്സോണമി ഹീമോടാക്സോണമി ന്യൂമറിക്കൽ ടാക്സോണമി ഇപ്പൊ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ അതായത് ഡേറ്റ കളക്ഷൻ നടത്തി ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയും സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ക്രോമസോമിന്റെ നമ്പർ സ്ട്രക്ചർ അറേഞ്ച്മെന്റ് ഇതിന്റെയൊക്കെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതെങ്കിൽ സൈറ്റോടാക്സോണമി എന്ന് പറയും കെമിക്കൽ കോൺസ്റ്റിറ്റുവൻസിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിന് കീമോടാക്സോണമി എന്ന് പഠിക്കും ഇതിൽ നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ് അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ആൽഗെ പഠിക്കും ബ്രയോഫൈറ്റ് പഠിക്കും ടെറിഡോഫൈറ്റ് പഠിക്കും ജിംനോസ്പോംസ് ആൻജിയോസ്പോംസ് ഇത്രയും കാര്യങ്ങളുമാണ് നമ്മൾ ഈ പ്ലാന്റ് കിംഗ്ഡത്തിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബിയറിംഗ് ഓർഗാനിസമായ ആൽഗയെ കുറിച്ച് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ എവിടെയൊക്കെ കാണുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ മറൈൻ കാണും അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ കാണും മോയിസ്റ്റ് നേച്ചറിലുള്ള സ്റ്റോൺസിലും സോയിലിലും വുഡിലും അല്ലെങ്കിൽ ഈവൻ എന്താണ് സ്കിന്നിൽ അനിമൽസിന്റെ ഒക്കെ സ്കിന്നിൽ പോലും മോയിസ്റ്റ് നേച്ചറിൽ കാണപ്പെടുന്ന സ്കിന്നിൽ പോലും ഓർഗാനിസം ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചായിരുന്നു അനിമൽസിന്റെ കേസ് സ്ലോ ബിയറിന്റെ സ്കിന്നിലും ആൽഗയുടെ പ്രസൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞു പിന്നെ ആൽഗയുടെ അസോസിയേഷൻ ഫംഗിയായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ലൈക്കൻസ് എന്ന പേരിട്ടും പിന്നെ അതിന്റെ പ്രത്യേകത യൂണിസെല്ലുലാറും കൊളോണിയലും ഫിലമെന്റസ് ഫോംസും വന്നിട്ട് വളരെയധികം ലെങ്തി ആയിട്ട് മാസി ഹാബിറ്റ് കാണിക്കുന്ന കെൽപ്പ് വിഭാഗം വരെയുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ആൽഗി എന്ന് പറയുന്നത് വെജിറ്റേറിയൻ റിപ്രൊഡക്ഷൻ സെക്ഷൽ റിപ്രൊഡക്ഷനും സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട് വെജിറ്റേറിയൻ റിപ്രൊഡക്ഷൻ മെയിൻലി ഫ്രാഗ്മെന്റേഷൻ ആണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും സൂസ്പോർട്സ് വഴിയാണ് നടക്കുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐസോഗമി അനൈസോഗമി പൂഗമി മൂന്ന് തരത്തിൽ കാണും ക്ലാമഡോമോണസിലാണ് നമ്മൾ അല്ലെങ്കിൽ യൂളോത്രിക്സിൽ ഐസോഗമി പഠിച്ചിട്ടുണ്ട് യൂളോത്രിക്സിൽ തന്നെ നമ്മൾ അനീസോഗാമി പഠിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഫ്യൂക്കസിനൊക്കെ അതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ഊഗാമസ് സ്റ്റേപ്പ് റീപ്രൊഡക്ഷൻ പഠിക്കണം അപ്പൊ ആൽഗയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ അതിൽ പ്രധാനമായിട്ടും എഡിബിൾ ആയിട്ടുള്ള ഫോംസ് ഉണ്ട് അതായത് പോർഫെറ ലാമിനേരിയ സർഗാസം തുടങ്ങിയ ചില സ്പീഷീസ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രൗൺ ആൽഗയുടെ സെൽവാളിലുള്ള ആൽജിൻ പിന്നെ കാരാജിൻ റെഡ് ആൽഗെ ഇതെല്ലാം കൊമേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ജെലിഡിയം ഗ്രാസിലേറിയ തുടങ്ങിയ റെഡ് ആൽഗയിൽ നിന്നെടുക്കുന്ന ആഗാർ എന്ന് പറയുന്ന മെറ്റീരിയൽ സോളിഡിഫൈങ് ഏജൻ്റ് ആണ് മൈക്രോ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നു ഐസ്ക്രീം ജെല്ലീസ് ഒക്കെ ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് അപ്പം തന്നെ ക്ലാസിഫിക്കേഷൻ ആണ് മൂന്ന് ക്ലാസിഫിക്കേഷൻ പഠിച്ചു ക്ലോറോഫേസിയ ഫയോഫേസിയ ആൻഡ് ഫ്രോഡോഫീസിയ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ഉള്ളതായി ഈ ഒരു ക്ലാസ്സിലെ ഈ ഒരു ടേബിൾ ഈ ടേബിൾ നന്നായിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുള്ളൂ എപ്പോഴും ചോദിക്കുന്നതാണ് ഒന്നുകിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ചോദിക്കുക അല്ലെങ്കിൽ സെൽവാൾ കമ്പോണൻറ്റ് അല്ലെങ്കിൽ പിഗ്മെൻറ്റ് ഇത് ഇത്രയൊന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം മൂന്ന് ഗ്രൂപ്പ് ക്ലോറോഫീസിയ ഫയോഫീസിയ റോഡോഫീസിയ ഗ്രീൻ ആൽഗെ ബ്രൗൺ ആൽഗെ റെഡ് ആൽഗെ പിന്നെ അതിനകത്ത് പിഗ്മെൻറ്റ് എല്ലാത്തിനകത്തും ക്ലോറോഫിലയാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ക്ലോറോഫീസിയയിൽ ബി ഉണ്ട് ഫയോഫീസിയയിൽ സി ഉണ്ട് അതുപോലെ ഫ്യൂക്കോസാന്തിൻ പിന്നെ റോഡോഫീസിയയിൽ വരുമ്പം ഡി ആണ് ക്ലോറോഫിൽ എ ഉണ്ട് ഡിയും പിന്നെ ഫൈക്കോയർത്തിനുമാണ് കാണപ്പെടുന്നത് റിസർവ് ഫുഡ് എല്ലാം ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം ക്ലോറോഫീസിയയിൽ സ്റ്റാർച്ചാണ് ഫയോഫീസിയ വരുമ്പോൾ രണ്ടെണ്ണം മാനിറ്റോളും ലാമിനാരിനും റോഡോഫീസിയ വരുമ്പോൾ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് വെറും സ്റ്റാർച്ചിന് മാർക്ക് കിട്ടത്തില്ല ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് തന്നെ പഠിച്ചു വെക്കണം പിന്നെ സെൽവാൾ ക്ലോറോഫീസിയ വരുമ്പോൾ നമ്മൾ പറയും സെല്ലുലോസ് ആണ് അല്ലേ ബയോഫീസിയ വരുമ്പോൾ സെല്ലുലോസും ആൽജിൻ ദെൻ റോഡോഫീസിയ വരുമ്പം സെല്ലുലോസും ഉണ്ട് അതുപോലെ പെക്റ്റിൻ ഉണ്ട് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഫ്ലജെല്ലയുടെ ലൊക്കേഷനും അറേഞ്ച്മെന്റും എന്ന് പറയുമ്പോൾ ക്ലോറോഫീസിയയിൽ ഗ്യാമേറ്റ്സ് ആണെങ്കിലും സൂസ്പോർട്സ് ആണെങ്കിലും ഫ്ലജെല്ല ഫ്ലജിലേറ്റഡ് ആണ് ചിലതിനകത്ത് രണ്ട് ചിലതിനകത്ത് എട്ട് വരെ ഫ്ലജെല്ല ഉണ്ട് ഫ്ലജെല്ല പ്രത്യേകിച്ചും ഈക്വൽ ആണ് സ്പോർട്സിന്റെ ഒക്കെ ടിപ്പിൽ എപ്പിക്കൽ പൊസിഷനിലാണ് ഫ്ലജെല്ല വരുന്നത് കാരണം ഫയോഫേസി പറയുമ്പോൾ നമ്മൾ ബയോഫജലേറ്റഡ് ആണ് ഫ്ലജെല്ല അൺഈക്വൽ ആണ് ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് ലാറ്ററൽ സൈഡിലാണ് ഫ്ലജെല്ലയുടെ ലൊക്കേഷൻ റോഡോഫേസിയിൽ ഫ്ലജെല്ല ശരിക്കും ആബ്സെന്റ് ആണ് എല്ലായിടത്തും ഏത് തരത്തിലുള്ള അക്വാട്ടിക് എൻവയോൺമെന്റിലും കാണുന്ന ഗ്രൂപ്പാണ് പ്രത്യേകിച്ചും ഫ്ലോറോഫേസിയ ഫയോഫേസിയയിൽ ആണെന്ന് പറയുമ്പം മെയിൻലി മറൈനാണ് എന്നാൽ ഫ്രഷ് വാട്ടറിൽ റെയറായിട്ട് കാണുന്നുണ്ട് റോഡോഫേസിയം അതാണ് ചില മെമ്പേഴ്സ് ഫ്രഷ് വാട്ടറിലുണ്ട് കൂടുതലും മറൈൻ ഹാബിറ്റാറ്റ് ആണ് നമുക്ക് ക്ലോറോഫീസിയയുടെ ഇമ്പോർട്ടൻസ് പറയാം പ്രത്യേകത പറയുമ്പം ക്ലോറോഫീസിയയിലും യൂണിസെല്ലുലാറും കൊളോണിയിലും ഫിലമെന്റസും ഉണ്ട് ഫ്ലോറോപ്ലാസ്റ്റ് ആണ് വളരെയധികം ഷേപ്പ് വേരിയേഷൻ കപ്പ് ഷേപ്പ് ഉണ്ട് സ്പൈറൽ ഉണ്ട് റിബൺ ഷേപ്പ് ഉണ്ട് പ്ലേറ്റ് ലൈക്ക്
ഡിസ്കോയിഡ് അങ്ങനെ വേരിയസ് ഷേപ്പിൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ഒരു ഗ്രൂപ്പാണ് ക്ലോറോഫേസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ എടുത്തു പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് പൈറിനോയിഡാണ്. പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ക്ലാംഡോമോണസിനകത്തൊക്കെ കാണപ്പെടുന്നതാണ്. പിന്നെ ചില ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഓയിൽ ഡ്രോപ്ലെറ്റ് ആണ്. പൊതുവെ സ്റ്റാർച്ച് ആയിട്ടാണ്, എന്നാൽ ചില ആൽഗയിൽ ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിൻലി എന്താണ്, ഫ്രാഗ്മെന്റേഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സൂസ്പോൾസ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗമി, അനൈസോഗമി, ഓഗമി ഒക്കെയാണ്. ഫയോഫൈസ് ബ്രൗൺ ആൽഗ എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രൗൺ ആൽഗ ക്ലോറോഫിൽ എ സിയും ഫ്യൂക്കോസാന്തിൻ ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മാനറ്റോളി ലാമിനാരും ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്ലജെല്ലയുടെ ലൊക്കേഷൻ ലാറ്ററലി ലൊക്കേറ്റഡ് അൺഈക്വൽ പ്ലജെല്ല ആണ്, രണ്ട് പ്ലജെല്ലയെ കാണത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത 100 മീറ്ററിൽ കൂടുതൽ ലെങ്ത്തിൽ വളരുന്ന ഫയോബേസിൻ ആൽഗയുണ്ട്, പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള. ഇതിനൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കെൽപ്പ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ബേസിൽ അറ്റാച്ച്ഡ് പാർട്ട് ഉണ്ട്, ഫോൾഡ് ഫാസ്റ്റ്. ഇതിനൊരു സ്റ്റാക്കിലേക്ക് പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിന് നമ്മൾ സ്റ്റൈപ്പ് എന്ന് പറയും. ലീഫിലേക്ക് പാർട്ട് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ, ആക്ച്വലി ലീഫ് അല്ല, ഫോൺ ലീഫിലേക്ക് പാർട്ട് ഫ്രോണ്ട് എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മൾ ആൽഗൽ ബോഡി പഠിക്കുമ്പോൾ പ്രത്യേകം പറയുന്നതാണ് ആൽഗൽ ബോഡി എന്ന് പറയുന്നത് അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. അൺഡിഫറൻഷ്യേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആൽഗൽ ബോഡിയെ നമ്മൾ താലസ് എന്ന് പറയും. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും ഐസോഗമി, അനൈസോഗമി, ഓഗമി ഉണ്ട്. എന്നാൽ ചില മെമ്പേഴ്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കാറുണ്ട്. എക്ടോകാർപ്പസ്, ലാമിനേരിയ, സർഗാസം, ഫ്യൂക്കസ്, ക്ലാ, ഇതൊക്കെയാണ് പ്രധാന ഡിക്റ്റിയോട്ട. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പം അത് ആൽഗയിലാണെങ്കിലും ഫംഗയിലാണെങ്കിലും പഠിച്ചു വെക്കണം. എക്സാമ്പിൾ തന്നിട്ട് ഷഫിൾ ചെയ്തിട്ടിട്ട് അത് ഏത് ഗ്രൂപ്പാണ്, ഏത് ഗ്രൂപ്പ് ഫംഗയിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ആൽഗയിൽ വരുന്നതാണ് എന്ന് ചോദിക്കാം. അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ അവോയ്ഡ് ചെയ്യരുത്, അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ റോഡോഫേസ് നമ്മൾ പഠിച്ചത്, റോഡോഫേസിന് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും മറൈൻ ഫോംസ് ആണ്, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നുണ്ട്. ക്ലോറോഫിൽ എയും ഡിയും ഹൈപ്പോറിത്രിനും ക്ലോറിഡിയൻ സ്റ്റാർച്ചാണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. പൊതുവെ സൂസ്പോൾസും ഗാമേറ്റ്സും ഒക്കെ നോൺ മോട്ടൈലാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് മെമ്പേഴ്സ് ഓർത്തു വയ്ക്കാം, പോളിസൈഫോണിയ ഉണ്ട്, ജെലിഡിയും ഗ്രാസ്ലേറിയ, പോർഫേറിയൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ് മെമ്പേഴ്സ്. അടുത്ത ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റായും ടെർഡോഫൈറ്റായും പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ലൈഫ് സൈക്കിളിൽ പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ രണ്ട് ഗ്രൂപ്പാണ്, ലിവർവേർഡ്സും ഉണ്ട്, മോസസും ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ ചേർത്താണ് നമ്മൾ ലൈഫ് സൈക്കിള് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ശരിക്കും കാറ്റിൽ ഫീഡായിട്ട് ഉപയോഗിക്കുന്ന ചില സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാഗ്നത്തിൻ്റെയൊക്കെ കേസിൽ പറയുകയാണ് എങ്കിൽ അത് എന്താ പറയുന്നത്, ഫ്ലവേഴ്സ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിന്നെ മോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിക് സംബ്രയോഫിറ്റ് ആണ് സ്റ്റാഗ്ന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് എപ്പോഴും ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കും, ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്കൻസിൻ്റെയോടൊപ്പം തന്നെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് മോസസ് എന്ന് പറയുന്നത്. ഇക്കോളജിക്കൽ സക്സഷനിൽ പ്രധാന റോള് വഹിക്കുന്ന ഓർഗാനിസമാണ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പാണ് ലിവർവേർഡ്സും മോസസും. ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്രയോഫൈസിനെ നമ്മൾ ആംബിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വാട്ടർ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത് ആംബിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇനി പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റി നേച്ചറിലാണ്. ഈ ഗാമറ്റോഫൈറ്റി നേച്ചറിലുള്ള പ്ലാന്റ് ബോഡി താലോയിഡ് നേച്ചറിലാണ് ലിവർവേർഡ്സിൽ കാണപ്പെടുന്നത്. എന്നാൽ മോസസിലാണെങ്കിൽ റൂട്ടിലേക്ക്, ലീഫിലേക്ക്, സ്റ്റെമിലേക്ക് പാർട്സ് ഒക്കെ പ്രസന്റ് ആണ്. ഇനി ഇവിടെ മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യും. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആന്തറിഡിയവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആർക്കിഗോണിയോ എന്ന് പറയും. ആന്തറിഡിയം മെയിൽ ഗ്യാമേറ്റ് സ്പേംസ് അഥവാ ആന്തറോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആർക്കിഗോണിയ ഫീമെയിൽ ഗ്യാമേറ്റ് എഗ്ഗ് അഥവാ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ശരിക്കും ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് എടുപിടിയുന്ന റിഡക്ഷൻ ഡിവിഷനിലോട്ട് പോകുന്നില്ല. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകും. സ്പോറോഫൈറ്റിന്റെ പ്രത്യേകത പൂർണ്ണമായും ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ സ്പോറോഫൈറ്റ്. അതൊന്ന് സ്പെസിഫിക്കേഷൻ കൊടുത്ത് പഠിക്കുക. പ്രോമിനന്റ് പ്ലാന്റ് ബോഡി ബ്രയോഫൈറ്റിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. അതിന്റെ ലൈഫ് സൈക്കിളിലെ സെക്കൻഡ് സ്റ്റേജ് ആയ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത് ഗ്യാമറ്റോഫൈറ്റിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സ്പോറോഫൈറ്റിലാണ് മെച്ചുറേഷൻ പൂർത്തിയാകുമ്പോൾ സ്പോർട്സ് റിഡക്ഷൻ ഡിവിഷനിലൂടെ സ്പോർട്സ് ഉണ്ടാകുന്നത്. ഈ സ്പോർട്സ് ലിവർ വർഡ്സിന്റെ കേസിൽ ഡയറക്റ്റിൽ താലസായിട്ട് മാറുന്നു. എന്നാൽ മോസസിന്റെ കേസിൽ പ്രൈമറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജിൽ ഫിലമെന്റസ് ആൽഗയിലേക്ക് സ്റ്റേജിൽ വരുന്നുണ്ട്. ഈ ആൽഗയിലേക്ക് സ്റ്റേജസ് വന്നതിന് ശേഷമാണ് അത് ലീഫിസ്റ്റ് ബഡ്, ആ ആൽഗയിലേക്ക് സ്റ്റേജിൽ നമ്മൾ പ്രോട്ടോനീമ എന്ന് പറയും. തുടർന്ന് ബഡ്ഡിങ് സംഭവിച്ച് പ്രോട്ടോനീമയിൽ ലീഫി സ്റ്റേജ് ആയിട്ടുള്ള സെക്കൻഡ് ഗ്രൂപ്പ്
sexual reproduction de phalamayitte gametophyte stage il ninnu zygote undayi kanyal zygote il ninnu endundagum sporophyte stage undagunu oru sporophyte inde moonu bhagangala puttocyte capsule inagathana spores produce cheyyunnathu ee spores reduction division il udayanu undagunnathu haploid spores liverwort anengil direct aayitte gametophyte stage ilottu pogum ennal mosasinte case il aanengil ee spores എന്താണ് ഒരു ആൽഗിലേക്ക് സ്ട്രക്ചറായ പ്രോട്ടോനീമായിട്ട് മാറും. ഫിലമെൻ്റസ് ആൽഗിലേക്ക് സ്ട്രക്ചറാണ്. ഈ പ്രോട്ടോനീമായിട്ട് ബഡിങ് സംഭവിച്ചാണ് സെക്കൻഡറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജ്. അപ്പോൾ പ്രോട്ടോനീമ എന്ന് പറയുന്നത് പ്രൈമറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജ്, സെക്കൻഡറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലീഫി സ്റ്റേജ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം, അംബ്രയോഫൈറ്റ്സിൽ അല്ലെങ്കിൽ മോസസിൻ്റെ പ്രൈമറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജ് ഏതാണ് അല്ലെങ്കിൽ സെക്കൻഡറി ഗ്യാമറ്റോഫൈറ്റി സ്റ്റേജ് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലിവർ വർട്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാർക്കാൻഷ്യയാണ്. അതേസമയം മോസസിലാത്ത സ്ഫാഗ്നം, ഫ്യൂണേരിയ, പോളിട്രിക്കം ഇതൊക്കെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ടെഡോഫൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാസ്കുലർ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ് ബോഡിയിൽ റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഡിഫറൻസിയേഷൻ നടത്താറുണ്ട്. റിപ്രൊഡക്റ്റീവ് ടൈംസിൽ ലീവ്സിന് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ട് അല്ലെ സ്പോർ പ്രൊഡ്യൂസർ സ്ട്രക്ചറായി സ്പോറോഫിൽ ഉണ്ടാകുന്നു. ഈ സ്പൊറോഫിൽസർ ശരിക്കും സ്പൊറോഫിലിനകത്ത് സ്പൊറാഞ്ചി ഉണ്ടാകുന്നു. സ്പൊറാഞ്ചിയത്തിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടാകുന്നു. ഹാപ്ലോയിഡ് സ്പോർട്സ് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഗ്യാമറ്റോഫൈറ്റിനെ നമ്മൾ പ്രോത്താലസ് എന്ന് വിളിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആണ് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലാണ് സ്പോർ പ്രൊഡക്ഷൻ വരുന്നത്. അതായത് ഒരേ തരത്തിലുള്ള സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ പ്രിമിറ്റീവ് ഗ്രൂപ്പ്സിൽ, അതായത് സൈലോട്ടം, ലൈക്കോപോഡിയ തുടങ്ങിയ പ്രിമിറ്റീവ് ഗ്രൂപ്പ്സിൽ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് പറയാം ഹോമോസ്പോറിയാണ്, ഒരേ തരത്തിലുള്ള സ്പോർട്സ് ആണ്. എന്നാൽ ലിക്വിസെറ്റം, സെലാജിനെല്ലാ തുടങ്ങിയ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ്സ് എടുത്തു കഴിയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്പോർ പ്രൊഡ്യൂസിങ് സ്റ്റേജ്, രണ്ട് തരത്തിലുള്ള സ്പോറോഫിലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈക്രോ സ്പോറോഫിലും മാക്രോ സ്പോറോഫിലും അത് രണ്ട് തരത്തിലുള്ള സ്പോർട്സ്, മൈക്രോ സ്പോർട്സും മാക്രോ സ്പോർട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പോർട്സിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ആ ഒരു കണ്ടീഷന് ഹിറ്ററോസ്പോറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ സെലാജിനെല്ല, സൽവീനിയ തുടങ്ങിയ മെമ്പേഴ്സിനകത്ത് ഹിറ്ററോസ്പോറസ് കണ്ടീഷനാണ്. രണ്ട് തരത്തിലുള്ള സ്പോർട്സ് ഉണ്ട്, മൈക്രോ സ്പോർട്സും മാക്രോ സ്പോർട്സുമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോസ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് മെയിൽ പ്രോത്താലസ്, അതായത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ട്. മെഗാസ്പോർട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ഉണ്ട്. അതായത് ഇവിടുത്തെ പ്രത്യേകത പൊതുവേ പ്രോത്താലസ് എന്ന് പറഞ്ഞാൽ ടെഡോഫൈസിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് സ്പൊറോഫൈറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഹിറ്ററോസ്പോറി കാണിക്കുന്ന ടെഡോഫൈറ്റി പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അഥവാ പ്രോത്താലസ് കംപ്ലീറ്റ്ലി ഡിപെൻഡൻ്റ് ഓൺ ദി സ്പൊറോഫൈറ്റ്, പേരന്റ് ബോഡിയെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ, ഗാമറ്റിക് യൂണിയൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആർക്കിഗോണിയവും ഫീമെയിൽ സെക്സ് ഓർഗൻ ആന്ത്രിഡി, മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രിഡിയും ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയവും അതിനകത്ത് ഗാമേറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. ആർക്കിഗോണിയം എന്താണ് ഈ പ്രോത്താലസിനകത്തുള്ള ആർക്കിഗോണിയം, പ്രോത്താലസ് നിലനിൽക്കുന്നത് സ്പൊറോഫൈറ്റ് ബോഡിയിൽ തന്നെയാണ്. അപ്പം ഓർത്ത് വെച്ചേക്കുക, ഗാമറ്റോഫൈറ്റ് റീടെയിൻഡ് ഇൻ ദി സ്പൊറോഫൈറ്റിക് ബോഡി. വെൻ ദ ഗ്യാമറ്റോഫൈറ്റിസ് എന്താണ് ഹിറ്ററോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സ്പൊറോഫൈറ്റിൽ റിട്ടെയിൻ ചെയ്താണ് അവിടെ നിന്നാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ഇനി ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോയിലേക്ക് സ്ട്രക്ചറായി വന്നതിന് ശേഷമാണ് ടിപ്പിക്കൽ സ്പൊറോഫൈറ്റി പ്ലാന്റ് ഉണ്ടാകുന്നത്. ഹോമോസ്പോറസിൻ്റെ കേസിൽ അത്രയും ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താകുന്നു സ്പൊറോഫൈറ്റ് ആകുന്നു. അപ്പൊ ഹിറ്ററോസ്പോറി കാണിക്കുന്ന പ്ലാന്റ് സ്പീഷീസിൽ സൈഗോട്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഉടനെ സ്പൊറോഫൈറ്റ് ആകത്തില്ല. ഒരു എംബ്രിയോയിലേക്ക് സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് അത് സ്പൊറോഫൈറ്റ് ആയിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ പ്രിക്കോസർ ഓഫ് സീഡ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹിറ്ററോസ്പോറി ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്ന് ചോദിച്ചാൽ, അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് സെലാജിനല്ല പറയാം, സാൽവീനിയ ഒക്കെ പറയാം. ഹിറ്ററോസ്പോറി എന്താണെന്ന് മനസ്സിലായില്ല. രണ്ട് തരത്തിലുള്ള സ്പോർട്സ്, മൈക്രോ സ്പോർട്സും മാക്രോ സ്പോർട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഹിറ്ററോസ്പോറിയിലുള്ള ഓർഗാനിസത്തിലാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുമ്പം അത് സ്പൊറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഫെർട്ടിലൈസേഷനും സൈഗോട്ട് ഫോർമേഷനും എല്ലാം ഫീമെയിൽ ബോഡിയിലാണ്, സ്പൊറോഫൈറ്റി ജനറേഷനിലാണ്, പൂർണ്ണമായും ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോയിലേക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നു. അപ്പോൾ അത് സീഡ് ഹാബിറ്റിലേക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സീഡ്. അതുകൊണ്ടാണ് ഹിറ്ററോസ്പോറി ലീഡ്സ് ടു സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്.
ഇവിടെ ഒരു കമ്പാരിസൺ ചോദിക്കാം. ബ്രയോഫൈറ്റിൽ ആണെങ്കിൽ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും ഉണ്ട്. പ്രോമിനന്റ് ഗാമറ്റോഫൈറ്റിക് ആണ്, അതുകൊണ്ട് അതിൽ സ്പോറോഫൈറ്റ് പൂർണ്ണമായും ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ ടെറിഡോഫൈറ്റയുടെ കേസിൽ വരുമ്പം സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ് പ്ലാന്റ് ബോഡിയാണ്, ഗാമറ്റോഫൈറ്റ് ഹോമോസ്പോറസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിൽ ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ആട്ടോട്രോഫ്സ് ആണ്, പ്രോത്താലസ് എന്നാണ് പറയുന്നത്. അതിനകത്താണ് സെക്സ് ഓർഗൻ, അന്ത്രിഡി, ആർക്കി യോണിയോ ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഹിറ്ററോസ്പോറി കാണിക്കുമ്പം നമ്മൾ അവിടെ എടുത്തു പറയുന്നു എന്താണ്, ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്താണ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്വീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ. ഇതിൽ സൈലോപ്സിഡായില് സൈലോട്ടം പഠിക്കണം, ലൈക്കോപ്സിഡായില് ലൈക്കോപോഡിയോ സെലാജിനലായും, സ്വീനോപ്സിഡായില് ഇക്യുസെറ്റം ആണ്, ടീറോപ്സിഡായില് ട്രയോടെറിസ് ടെറിസ് അടിയാണ്ട്. അതിന് അടുത്തത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജിംനോസ്പോംസ് എന്നാണ് പറയുന്നത്. ജിംനോസ്പോംസ് അറിയാമല്ലോ, നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. അതായത് ഫ്രൂട്ട്സിന് ഒരു പ്രത്യേക ഒരു പ്രോമിനന്റ് വാളയർ ഉണ്ടാകത്തില്ല. സീഡ്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ദാറ്റ് ആർ നോട്ട് കവേർഡ്. ഇപ്പം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ടാണ് സീഡിനെ കവർ ചെയ്ത് നമ്മൾ പഠിച്ചു കാണുന്നത്. അപ്പൊ ആ ഫ്രൂട്ട് കവറിങ് അവിടെ ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചൊരു പോയിന്റ് മൈക്കോറൈസൽ അസോസിയേഷൻ അല്ലെ, എന്താണ് പൈനസ് സീഡ്സ് മൈക്കോറൈസൽ അസോസിയേഷൻ ഇല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് സൈക്കസ് എന്ന് പറഞ്ഞ ജിംനോസ്പേമി പ്ലാന്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ കോറലോയിഡ് റൂട്ട് അത് സയനോബാക്ടീരിയ ഉണ്ട്, അതും പ്ലാന്റ്സും തമ്മിൽ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അതുകൊണ്ട് കാണിക്കുന്നു എന്ന് പറയാം. പ്രോമിനന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്, ഹിറ്ററോസ്പോറി ആണ്. ഇവിടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന സ്ട്രക്ചറിനെ നമ്മൾ, അതായത് സ്പൊറാഞ്ചിയ ക്യാരിയിങ് സ്ട്രക്ചറിനെ നമ്മൾ കോൺസ് അഥവാ സ്ട്രോബുല എന്നാണ് പറയുന്നത്. അത് മെയിൽ കോൺ അല്ലെങ്കിൽ സ്ട്രോബുലൈ ഉണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ കോൺ അല്ലെങ്കിൽ സ്ട്രോബുലൈ പ്രസന്റ് ആണ്. അതിൽ മെയിൽ കോണിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നു, മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് റിഡക്ഷൻ ഡിവിഷനിലൂടെ ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നു. മൈക്രോസ്പോർസ് ആണ് പോളൻഗ്രീൻ അഥവാ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് പ്രത്യേകം എന്താ, ഗ്യാമറ്റോഫൈറ്റ് ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേജ് ആണ്. ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ലെങ്തി ആയിട്ടാണ് ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റ് സ്റ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജാണ്. അതുപോലെ ഫീമെയിൽ കോൺ അഥവാ സ്ട്രോബിലേക്കകത്ത് മെഗാസ്പൊറാഞ്ചി അല്ലെങ്കിൽ ഓവ്യൂൾ ഉണ്ടാകുന്നു. ഇതിനകത്ത് മെഗാസ്പോർ മദർ സെല്ല് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ഇതിൽ ഒരു സ്പോർ ആണ് പ്രധാനമായിട്ടും, നാലെണ്ണം ഉണ്ടാകുന്നു മെഗാസ്പോറിൽ, ഒരെണ്ണമാണ് ശരിക്കും ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. അതിനകത്ത് ഒന്നോ രണ്ടോ ആർക്കിഗോണിയ ഉണ്ടാകുന്നു, അതിനകത്ത് ഫീമെയിൽ ഗ്യാമറ്റിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഇവിടെ പൂർണ്ണമായിട്ടും എന്താണ് ഇൻഡിപെൻഡന്റ് സ്റ്റേജ് ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജിനെ നമ്മൾ കാണാറില്ല, പൂർണ്ണമായിട്ട് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. പോളൻഗ്രീൻ നിന്നും പോളൻ ട്യൂബ് വഴി എന്താണ് എന്തെങ്കിലും വിൻഡ് കറൻസിന്റെ സഹായത്താൽ പോളൻഗ്രീൻ ഫീമെയിൽ ഗ്യാമറ്റിന്റെ സമീപത്തേക്ക് വരികയും ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഓവ്യൂൾ എന്തായിട്ട് മാറുന്നു, സീഡ്സ് ആയിട്ട് മാറുന്നു. സീഡ്സ് പ്രത്യേകം കവറിങ് ഇല്ല, ഫ്രൂട്ട് വാളയില്ല, അതുകൊണ്ട് തന്നെ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നും. ലാസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ആൻജിയോസ്പോംസ് ആണ്. ആൻജിയോസ്പോംസ് പറഞ്ഞപ്പം നമ്മൾ ആൻജിയോസ്പോംസിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ആൻജിയോസ്പോംസിനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡൈഗോട് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസവും മോണോകോട്ടിലിഡൻസ് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസവും. പിന്നെ നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. ഫ്ലവറിനകത്ത് നമ്മൾ ഈ വരും ചാപ്റ്ററിൽ പറയുന്നുണ്ട് പ്രധാന സ്ട്രക്ചർ നാല് വാൾസ് ഇല്ലേ, കാലക്സ്, കൊറോള, ആൻഡീഷ്യം, കൈനീഷ്യം. കാലക്സ് കമ്പോണന്റ് പാർട്ട് പറയുമ്പോൾ കാലക്സ് ടു സെപ്പൽ, കൊറോള ടു പെറ്റൽ, ആൻഡീഷ്യൻ ടു സ്റ്റേമൻ, കൈനീഷ്യൻ ടു പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറയും. ഇവിടെ ഫീമെയിൽ സെക്സ് ഓർഗൻ ഫ്ലവറിന്റെ ഗൈനീഷ്യം അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റ് പാർട്ട് പിസ്റ്റിൽ എന്ന് പറയും. ഈ കാർപ്പൽ അഥവാ പിസ്റ്റിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ്, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ എന്ന് പറയും. ഓവറിക്കകത്ത് ഓവ്യൂൾ പ്രസന്റ് ആയിരിക്കും. ഓരോ ഓവ്യൂൾ എടുത്തു കഴിയുമ്പോഴും അതിനകത്ത് മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് എന്നതിന്റെ ഫലമായി ഹാപ്ലോയിഡ് മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ഈ ഒരു മെഗാസ്പോർ ആയിരിക്കും എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ചിലപ്പോൾ നാല്, ചിലപ്പോൾ രണ്ട്, ചിലപ്പോൾ മൂന്ന്, ആ രീതിയിൽ വരും. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആൻജിയോസ്പോമിക് എംബ്രിയോ എന്ന് പറയുന്നത് സെവൻ സെൽഡ് ആൻഡ് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് ആണ്. എന്താണ് സെവൻ സെൽഡ് എന്ന് ചോദിച്ചാൽ ഒരു ആൻജിയോസ്പോമിക് എംബ്രിയോ സാക്ക് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് ഒരു എഗ് സെല്ലും രണ്ട് സൈനോഡ്സും മൂന്ന് ആന്റിബോഡൽസും ഒരു സെൻട്രൽ സെല്ലും കാണാം.
സെൻട്രൽ സെല്ലിൽ രണ്ട് പോളാർ ന്യൂക്ലിയർ ഉണ്ട്, ബാക്കി എല്ലാത്തിലും ഒറ്റ ന്യൂക്ലിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആൻജിയോസ്പേർമിക് എംബ്രിയോ സാക്കർ, നമ്മൾ സെവൻ സെൽഡ് ആൻഡ് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ സെക്കൻഡ് ഇയറിൽ റീപ്രൊഡക്ഷനിൽ പഠിച്ചതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് സ്പോർ ഫോർമേഷൻ എന്നൊക്കെ പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്, രണ്ട് മെയിൽ ഗാമേറ്റ് പോളൻ ട്യൂബ് വഴി സൈനർജിസിനകത്തുകൂടെ എംബ്രിയോ സാക്കിനുള്ളിൽ വരും. ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും, സെക്കൻഡ് മെയിൽ ഗാമേറ്റ് സെൻട്രൽ സെല്ലിലുള്ള രണ്ട് ന്യൂക്ലിയസും ആയിട്ട് ചേർന്ന് ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അഥവാ പെൻ ഫോം ചെയ്യുന്നു. ആൻജിയോസ്പേർമിക് എംബ്രിയോ സാക്കിന്റെ പ്രത്യേകത, മൂന്ന് ഹാപ്ലോയിഡ് ജനറേഷൻ നമുക്ക് ക്രോമസോമൽ ജനറേഷൻ കാണാം. സൈനർജിഡ്സ് ആന്റിബോഡൽസ് ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ആണ്. മൂന്ന് ക്രോമസോമൽ ജനറേഷൻ നമുക്ക് കാണാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് എംബ്രിയോ ആകുന്ന മുറയ്ക്ക് ഓവ്യൂള സീഡ് ആകുന്നു, ഓവറി എന്തായിട്ട് മാറുന്നു, ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. ഇവിടെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ ആൻജിയോസ്പേംസിന്റെ ജിംനോസ്പേംസിന്റെ ലൈഫ് സൈക്കിളിൽ ഹൈലി റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്, എന്നാൽ വളരെ ലെങ്തി ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് ലൈഫ് സൈക്കിൾ നമ്മൾ ഡിപ്ലോണ്ടിക് എന്ന് പറയും. പിന്നെ ബ്രയോഫൈറ്റ് എൻഡോഫൈറ്റ പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അവിടെ സ്പോറോഫൈറ്റ് ഡിപെൻഡന്റ് ആണ് ബ്രയോഫൈറ്റില്, അതേസമയം പിന്നെ ടെഡോഫൈറ്റില് സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഹോമോസ്പോറിഡ ഗാമറ്റോഫൈറ്റും ഇൻഡിപെൻഡന്റ് ആണ്. ഹിറ്ററോസ്പോറിലെ ഗാമറ്റോഫൈറ്റില് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മാത്രം ഡിപെൻഡന്റ് ആണ്. അവിടെ ഏകദേശം ഈക്വൽ ഡ്യൂറേഷൻ ആണ് ഗാമറ്റോഫൈറ്റ് സ്റ്റേജിനും സ്പോറോഫൈറ്റ് സ്റ്റേജിനും. അതുകൊണ്ട് ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ രണ്ട് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഡിസ്കഷന്റെ ബേസിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഡിസ്കസ്